അതല്ല ഇനി പറയേണ്ടത്. പ്രേക്ഷകരുടെ കൂടെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. എല്ലാവരും ആസ്വദിക്കുന്നുണ്ട് സിനിമ. ഞാനൊരു ആക്ഷൻ സിനിമയുടെ ഭാഗമാവുന്നത് ആദ്യമായിട്ടാണ്. അത് നല്ല റിസൾട്ട് കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. അത് എനിക്ക് മാത്രമല്ല, ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും അതിൻ്റെ സന്തോഷമുണ്ട്. ചെന്നൈയിൽ നിന്നും എല്ലായിടത്തുനിന്നും ഞങ്ങളെല്ലാവരും സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. ഇനി ഈ സിനിമയെക്കുറിച്ച് പറയേണ്ടതോ ഒന്നും ഞാനല്ല, പ്രേക്ഷകരാണ്. താങ്ക് യു. ഞാൻ കണ്ടില്ല, കാണും, ഉറപ്പായിട്ടും കാണും. യെസ്, ഇല്ല, എല്ലാവരുടെയും ഫാനാണ്, എല്ലാവരുടെയും ഫാനാണ്. താങ്ക് യു. ആ, സംസാരിച്ചു. സാറിനും നല്ല സന്തോഷമാണ്. സാറിന് മാത്രമല്ല, ഇതിൻ്റെ ഡയറക്ടർ വിനോദ് സാറും ഇതിൻ്റെ ക്രൂവും കൂടെ അഭിനയിച്ചവരും ഒപ്പം വർക്ക് ചെയ്തവരും എല്ലാവരുമായിട്ട് ഞങ്ങൾ സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. അതിന് പ്രേക്ഷകരോട് അപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലെ റെസ്പോൺസ് എന്താണെന്നൊക്കെ അവർ വളരെ ഇൻട്രസ്റ്റോടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രേക്ഷകരുടെ നല്ല പ്രതികരണം ഞാനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ അവർക്കും വലിയ സന്തോഷമുണ്ട്. ചെന്നൈയിൽ നിന്നും ഒരുപാട് നല്ല കോൾസും മെസ്സേജസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ സിനിമ വലിയ വിജയമായി എന്ന് എല്ലാവരും, നിങ്ങളടക്കമുള്ള എല്ലാവരും ഇത് ഇൻഡസ്ട്രി ഹിറ്റാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. പ്രേക്ഷകരോട് മനസ്സറിഞ്ഞ് നന്ദി പറയുകയാണ്. താങ്ക് യു. ഞാനിങ്ങനെ ഫുൾ ലെങ്ത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ, അതെ അതെ, അതും കൂടെ പറഞ്ഞേക്കാം. ജനുവരി 20 ആയിഷ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ വലിയൊരു വിജയമായി. ഈ തരത്തിലുള്ള ഒരു ആക്ഷൻ പാക്ഡ് സിനിമയൊന്നും അല്ല ആയിഷ. എന്നാലും പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന വേറൊരു തരത്തിലുള്ള ഒരു സിനിമയാണ്. അതും കൂടി ഇതേപോലെ വലിയ വിജയമാക്കി തരണം എന്നും ഞാൻ അപേക്ഷിക്കുകയാണ്. താങ്ക് യു. ആഗ്രഹമുണ്ട്, പക്ഷെ ഇവിടെ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് കുറച്ച് തിരക്കുകളുള്ളത് കാരണം അങ്ങോട്ട് പോകാനുള്ള നിവൃത്തിയില്ല. എപ്പോൾ സമയം കിട്ടുന്നു അപ്പോൾ അവിടെ പോയി സിനിമ കാണണം. ഇപ്പോഴത്തെ പ്രതികരണമൊക്കെ അനുസരിച്ചിട്ട് ഇത് കുറച്ച് നാൾ എന്തായാലും തിയേറ്റേഴ്സിൽ വളരെ വിജയകരമായിട്ട് ഓടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തമിഴ്നാട്ടിലെ പ്രേക്ഷകരോടൊപ്പം ഈ സിനിമ കാണണം എന്നും എനിക്ക് ആഗ്രഹമുണ്ട്. അതും നടക്കട്ടെ. അത് ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്, അത് സിനിമ എഴുതുന്നവരും സൃഷ്ടിക്കുന്നവരുമാണ്. അങ്ങനെ നല്ല സിനിമകൾ വരട്ടെ. ഓക്കെ, താങ്ക് യു.